സർവശക്തനായ നാഥന്റെ അനുഗ്രഹവും രക്ഷയും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതു. ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കറുടെ രാഷ്ട്രീയ ദർശനങ്ങൾ എന്തെങ്കിൽ വിജയിക്കുമാറാവട്ടെ എന്ന ആശംസയോടെ 1000 ജയ് ഭീം അർപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നാം ഇവിടെ സമ്മേളിക്കുന്നത്. സംഘപരിവാർ കാലത്തും ഇന്ത്യക്ക് ജീവിച്ചേ പറ്റൂ. അത് മണ്ഡൽ കമ്മീഷന്റെ 25 വാർഷികവുമായി ബന്ധപ്പെട്ട് തന്നെ അത്തരമൊരു മുദ്രാവാക്യമായി ഇത്തരമൊരു സംഘം സംഘടിപ്പിക്കുക, അത് ചെറിയൊരു കാര്യമല്ല. അതിന് ആദ്യമേ തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്, ബഹുജൻ സമാജ് പാർട്ടിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ. അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനനായ ടി ഷാക്കിർ സാഹിബ് പറഞ്ഞു, അമ്പലവും പള്ളിയും വിഷയങ്ങൾ മറ്റു പലരും വിട്ടുതരുകയും നാം അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് ഈ നിലപാട് 1984 മുതലും രാഷ്ട്രീയ രൂപം സ്വീകരിച്ചതിന് ശേഷവും അതിനു മുമ്പ് 1967 സ്വന്തം ഉദ്യോഗം രാജിവെച്ച്, ഉന്നത ഉദ്യോഗം രാജിവെച്ച് ബഹുജൻ രാഷ്ട്രീയത്തിന് ഇറങ്ങി തിരിച്ച സമയത്തും മാന്യവർ കൻഷി റാംജി പറഞ്ഞ വാക്കുകളാണ് ടി ഷാക്കിർ സാഹിബിയുടെ അടിവരയിട്ട് പറഞ്ഞത്. പന്ത് ആരിട്ട് തരുന്നു എന്നതാണ് പ്രധാനം, കോർട്ട് ഏതാണ് എന്നതാണ് പ്രധാനം. ബാബരി മസ്ജിദ് പശു ഇനി നാളെ പട്ടിയാണെങ്കിൽ ആ പട്ടിയുടെ പേരിലും വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി അതിനെ വിശുദ്ധ മൃഗമാക്കി അവതരിപ്പിക്കാൻ ഒരു കൂട്ടരുണ്ട്. അവരിട്ടു തരുന്ന പന്തുമായി അവർ പറയുന്ന നമ്മുടെ കോട്ടിൽ വെച്ച് കളിക്കുകയാണോ വേണ്ടത്? അതല്ല, നമ്മൾ നിശ്ചയിക്കുന്ന പന്ത്, നമ്മൾ നിശ്ചയിക്കുന്ന കോർട്ട്, അത് അവരുടെ കോർട്ടിൽ പോയി കളിക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യമാണ് ആധുനിക ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തോട് പുതിയ തലമുറ ഉൾപ്പെടെ ചോദിക്കുന്നത്, മറ്റ് ദലിത് പിന്നോക്ക സമൂഹത്തോടും. അമേരിക്ക ഇറാഖിലും അഫ്ഗാനിലും യുദ്ധം നടത്തും, യുദ്ധം അമേരിക്കയുടെ മണ്ണിലാണോ എന്നതാണ് പ്രശ്നം. യുദ്ധം എവിടെയാണ് നടക്കുന്നത്? അഫ്ഗാനിലും ഇറാഖിലുമാണ്. നഷ്ടമാർക്കാണ്? അഫ്ഗാനികൾക്കും ഇറാഖികൾക്കുമാണ്. ഇത് ലോകത്ത് നടക്കുന്നതാണെങ്കിൽ ഇന്ത്യയിൽ കോർട്ട് അവർ നിശ്ചയിച്ച് പന്ത് നമുക്കിട്ട് തരികയാണ്. ഇത് ഏറ്റെടുക്കരുത് എന്നതാണ് ബഹുജൻ സമാജ് പാർട്ടി പതിറ്റാണ്ടുകളായി പറയുന്നത്. നമ്മുടെ പദ്ധതി വിഹിതത്തെക്കുറിച്ച്, നമ്മുടെ ഉദ്യോഗ പ്രാതിനിധ്യത്തെക്കുറിച്ച്, സർവോപരി പൊളിറ്റിക്കൽ പവറിനെ കുറിച്ച് എല്ലാ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ ദളിതർ, ഇന്ത്യയിലെ പിന്നാക്കക്കാർ, ഇന്ത്യയിലെ ആദിവാസികൾ ശക്തമായി ആലോചിക്കുന്നത്, കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്നത്, ഐക്യപ്പെടുന്നത്, അന്ന് മാത്രമേ ഇന്ത്യ വികസിത രാഷ്ട്രമാവുകയുള്ളൂ. അതല്ലാതെ ലൈറ്റിട്ട ഷൂവുമായി അമേരിക്ക, ചൈന, നിക്കരാഗെ, ഇനി ലോകത്തെവിടെയും സഞ്ചരിക്കാനില്ലാത്ത അടുത്ത വർഷം ചൊവ്വയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന പ്രധാനമന്ത്രി ചൈനയിൽ പോയി പ്രസംഗിച്ചതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെടാൻ പോകുന്നില്ല. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട വ്യവസ്ഥിതി ജാതി വ്യവസ്ഥിതി, ആ ജാതി വ്യവസ്ഥിതിയെ തകർക്കാതെ, ഐത്തമില്ലാണ്ടാക്കിയിട്ടൊന്നും രാജ്യം രക്ഷപ്പെടാൻ പോകുന്നില്ല. ജാതി വ്യവസ്ഥിതിയെ തകർക്കാതെ, ജാതി നിർമൂലനം ചെയ്യാതെ നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയവും ബഹുജൻ സമാജ് പാർട്ടിക്ക് പറയാനില്ലാത്തതാണ് ഒന്നത്. രണ്ട്, ഈ 25 25 ആണ്ട് കഴിയുമ്പോഴും ഇവിടെ എന്തൊക്കെയാണ് ചർച്ച? സംവരണം 10-65 വർഷം ലഭിച്ചു, അതിൽ തന്നെ പ്രാക്ടിക്കലി 10 വർഷം. ഗഫൂർ സാഹിബ് പറഞ്ഞിടത്ത് എല്ലാ മേഖലയിലും സംവരണമില്ല, അത് അദ്ദേഹത്തിന് വിട്ടുപോയതാവാം. ജുഡീഷ്യറിയിൽ സംവരണമില്ല, സൈന്യത്തിൽ സംവരണമില്ല, ഉന്നതമായ പല മേഖലകളിലും സംവരണമില്ല. എന്നിട്ട് ഇപ്പോ
ജുഡീഷ്യലിൽ കഴിയുന്ന ചിലരങ്ങ് നിരീക്ഷിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളും വിചാരിക്കും സംവരണം മോശപ്പെട്ട കാര്യമാണെന്ന്. സംവരണം അവസാനിപ്പിക്കേണ്ട സമയമായി. അതിനു മുമ്പ് RSS നേതാവ് സംവരണം മോശപ്പെട്ട കാര്യമാണ്, സംവരണം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല, അത് അവസാനിപ്പിക്കണം. ഞങ്ങൾ ചോദിക്കുന്നത് സോളിഡാരിറ്റി ഉൾപ്പെടെ ചോദിക്കേണ്ടതും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യം, കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ രാജ്യത്ത് സംവരണം അനുഭവിച്ചതാരാ? ഞങ്ങളിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, സംവരണീയരിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 65 വർഷം സൈദ്ധാന്തികമായിട്ട് പറയാം, അതല്ലെങ്കിൽ പ്രയോഗത്തിൽ 10 വർഷം പറയാം ചില മേഖലകളിൽ. ആയിരക്കണക്കിന് വർഷങ്ങളായി ആത്മീയത ബ്രാഹ്മണന് സംവരണം ചെയ്തു, രാജ്യഭരണം ക്ഷത്രിയന്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെ സമുദായം, വൈശ്യ സമുദായം, അവർക്ക് കച്ചവടം, ശൂദ്രന്, നായർക്ക്, ഇവർക്കെല്ലാം ഉള്ള അടിമപ്പണി. ഇത് നീക്കിവെച്ചിട്ട് ഇതിന്റെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിച്ച ഈ റിസർവേഷൻ വഴി രാജ്യത്തിന്റെ സർവ്വ മേഖലയിലും അധികാരം ഉറപ്പിക്കുന്ന ബ്രാഹ്മണ മേധാവിത്വമാണ് പറയുന്നത് സംവരണം മോശമാണ്, സംവരണം കെടുകാര്യസ്ഥതയിലേക്കാണ് നയിക്കുന്നത് എന്ന്. അവരോടൊരു ചോദ്യം ചോദിക്കട്ടെ, ജുഡീഷ്യറിയിൽ സംവരണമില്ലല്ലോ. 60% ജുഡീഷ്യൽ സംവിധാനത്തിലെ 60% കറപ്റ്റഡാണ് എന്ന് പറഞ്ഞതാരാ? ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനത്തിൽ ഇരുന്ന് ജഡ്ജി പദവിയിലും ഉന്നത അഭിഭാഷക വൃത്തിയിലും ഇരുന്ന ആളുകൾ തങ്ങളുടെ ജീവിതാനുഭവത്തെ മുൻനിർത്തി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറിയുടെ 60% കറപ്റ്റഡാണ് എന്ന്, അവരുടെ സംവരണമുണ്ടായിട്ടാണോ കറപ്റ്റഡായത്, ഈ ചോദ്യം ചോദിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവിടെ സംവരണമില്ല. സൈന്യത്തിൽ എന്താ സ്ഥിതി? ഓഡിറ്റിംഗ് ഉണ്ടോ? ആയുധങ്ങൾ വാങ്ങിക്കിട്ടുന്നതിന് കണക്കുണ്ടോ? കെടുകാരസ്ഥതയുടെ പൂർത്തിഭാവമാണ് നമ്മുടെ സൈന്യം, സൈനിക മേഖല. അവിടെ സംവരണമില്ല. അപ്പൊ സംവരണമാണോ പ്രശ്നം? അതല്ല, ഈ പറയുന്ന ജാതി തന്നെയാണോ പ്രശ്നം? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് പറയുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ഈ ചർച്ച നടത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയോ സോളിഡാരിറ്റിയുടെയോ വെൽഫെയർ പാർട്ടിയുടെയോ ഒക്കെ ആളുകളോട് മുൻനിർത്തി ഞങ്ങൾക്ക് പറയാനുള്ളത് സംവരണം മറ്റുള്ളവർ നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ സമുദായത്തിന്റെ അക്കൗണ്ടിൽ ഏതൊക്കെ സമുദായങ്ങൾ, അത് SNDP ആവട്ടെ, NSS ആവട്ടെ, MES ആവട്ടെ, MSS ആവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, SYS AP EK വിഭാഗങ്ങളാവട്ടെ, സംവരണത്തിന്റെ സമുദായത്തിന്റെ അക്കൗണ്ടിൽ സ്ഥാപനങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അവിടെ 50% റിസർവേഷൻ പാവപ്പെട്ട അതത് സമുദായാംഗങ്ങൾക്ക് നീക്കിവെക്കാൻ ഈ സമുദായ സംഘടനകൾ മാതൃക കാണിച്ച് തയ്യാറാവണം. എന്നിട്ട് വേണം ഗവൺമെന്റിനോട് പറയാൻ, ഗവൺമെന്റിനോട് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ അധികാരത്തിലേക്ക് ഇത്തരം പദവികൾ വരുമ്പോൾ അത് നടപ്പിലാക്കാൻ നമ്മൾ ആർജവം കാണിക്കണം. സ്വകാര്യ മേഖലയിൽ ഇന്ത്യയിൽ ആദ്യമായി ന്യൂനപക്ഷങ്ങൾക്ക് ഉൾപ്പെടെ 30% റിസർവേഷൻ ഏർപ്പെടുത്തി ഉത്തർപ്രദേശിൽ. അതൊരു മാതൃകയാണ്. ഇപ്പൊ ഇവിടെ അറബിക് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചാണല്ലോ വലിയ വിവാദം. ഉത്തർപ്രദേശിലെ അറബിക് ഉർദു പാഴ്സി യൂണിവേഴ്സിറ്റി മണ്ഡല കൺസർവേറ്റീവിന്റെ പേരിൽ 700 ഏക്കർ സ്ഥലത്ത് 500 കോടി രൂപ പ്രൊജക്ട്. ഒരു വിവാദമില്ല. അറബിക് യൂണിവേഴ്സിറ്റി LDF പറഞ്ഞിരുന്നു, UDF പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. എന്താ നടപ്പിലാക്കാൻ തടസ്സം? ഹീബ്രൂ യൂണിവേഴ്സിറ്റി വേണമെന്നാണ് പറയുന്നത്. ഇതെന്താണ് ഇത് കാണിക്കുന്നത്? തടസ്സമായിട്ട് കോറിയിടുന്നത് ഹീബ്രൂ യൂണിവേഴ്സിറ്റി വേണമെന്ന വാദമായിരുന്നു. ആയിക്കോട്ടെ, കേരളത്തിലും ഇന്ത്യയിലും തകർക്കപ്പെട്ട പാലിക്കർ യൂണിവേഴ്സിറ്റി ആവട്ടെ, കേരളത്തിലെ ബുദ്ധമത പാരമ്പര്യത്തിന്റെ ഭാഷയായ പാലിക്കർ യൂണിവേഴ്സിറ്റി ആവട്ടെ, എന്താ തെറ്റ്? പക്ഷെ പറഞ്ഞ വാക്ക് പാലിക്കുന്നിടത്ത് അത് വരുമ്പോ അതിൽ ജാതി പറയുന്നത് എന്തിനാ, മതം പറയുന്നത് എന്തിനാ? ഇവിടെയാണ് പറയുന്നത് ഈ സംവരണ അവകാശങ്ങൾക്കൊക്കെ വേണ്ടി യാചകരായി നടക്കാതെ ഭരണാധികാരികളായി മാറാൻ ഈ സമൂഹം തയ്യാറാവണം, ഈ സമുദായങ്ങൾ തയ്യാറാവണം. ഭരണാധികാരികളായ ഒരു ഒപ്പിന്റെ ബലത്തിൽ ഇതെല്ലാം നടപ്പിലാക്കാം. ഓരോ ഏമാന്മാരും, അത് LDF ആവട്ടെ, UDF ആവട്ടെ, BJP ആവട്ടെ, ഇത് നമുക്ക് താലത്തിൽ വെച്ചു തരുമെന്ന് നമ്മൾ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റി എന്ന് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളൂ. നമ്മുടെ പൊളിറ്റിക്കൽ പവറിലൂടെ അല്ലാതെ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ ഉണ്ടാവാതെ, അതാരുടെയെങ്കിലും ചട്ടുമങ്ങളായിട്ടല്ല, നമ്മുടെ സ്വന്തം മേൽവിലാസത്തിലല്ലാതെ ഇതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല. അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് ശക്തി പകരുന്ന ഒരു കൂട്ടായ്മയായി ഈ കൂട്ടായ്മ മാറട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭീം, ജയ് ഭാരത്.